ഫ്രണ്ട്സ്, വെൽക്കം ടു അയ്യോ പറ്റിച്ച യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ്. വേൾഡ് നമ്പർ വൺ ഫ്ലാഗ്ഷിപ്പ് ക്യാമറ നിക്കോൺ Z9. ഓക്കെ, നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ആദ്യം എന്റെ ക്ലോസ് പൊട്ടിക്കാം. ആദ്യം തന്നെ ഒരു വെച്ചിരിക്കുന്ന യൂസേഴ്സ് മാനുവലാണ് സീനേന്റെ, അതൊക്കെ മാറ്റി വെക്കാം. ഇതൊരു കാർഡ് കേട്ടോ. പിന്നെ പ്രൊഡക്റ്റിന്റെ ഇതിന്റെ ഒപ്പോടുകൂടിയുള്ള ഒരു സച്ചൻ കുമാർ മാർക്കറ്റിംഗ് ഡയറക്ടർ ഒപ്പിട്ട ഒരു കാർഡ്. ഇരിക്കുന്നത് ബാറ്ററിയാണ്, റീചാർജബിൾ ബാറ്ററി പാക്ക് ELEL 80D. ഓക്കെ, ഇത് 3300 mAh എൻ്റെ 36 VH 10.8 W. ഇതെല്ലാം നമ്മുടെ കണക്ഷൻ കൊടുക്കുമ്പോൾ HDMI കേബിളൊക്കെ ഇത് അനങ്ങാതിരിക്കാനുള്ള ഇതാണ്. പിന്നെ അത് HDMI USB കേബിളാണ്. പിന്നെ അതിനകത്ത് വരുന്നതുണ്ട് ഇതാണ് നമ്മുടെ Z9.
don't see in it. Okay, looking at the battery to battery ka D5 indega kolada CFL CFE card 100 S100 the 256 GB MPS and another 1600 and port in the trailer. അവരുടെ ഒരു പ്രൊഡക്റ്റ് കൂടി എൻ്റെ കൂട്ടത്തിലുണ്ട്, അതും കാണിക്കാം. ഓക്കെ, നമ്മുടെ Z9 D5 കൂടെയുള്ള വ്യത്യാസം. ഓക്കെ, വെയിറ്റൊക്കെ ഏകദേശം സെയിം ആണെന്ന് തോന്നുന്നു. വെയിറ്റൊക്കെ സെയിമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ എൻ്റെ കുറെ നോബുകളൊക്കെ മാറിയിട്ടുണ്ട്. എൻ്റെ D5 ഇവിടെ കുറച്ച് ഇതുണ്ട്. അത് തന്നെ ഇതിൻ്റെ ഇവിടെ കട്ടിങ് വന്നിട്ട് ഇത് ഇത്രയും കൂടെ കട്ട് ചെയ്തേക്കാണ്. പിന്നെ എൻ്റെ ഓക്കെ എൻ്റെ മോണിറ്റർ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇത് ചെയ്യാം. ഓക്കെ, അത് തന്നെ ഇത് വേറെ നമുക്ക് സൈഡിലോട്ടൊക്കെ ആക്കാം, ഈ സൈഡാക്കാം, ഒത്ത സൈഡൊക്കെ ആക്കാം. ഓക്കെ, ഇതിൻ്റെ ഘടകങ്ങളൊക്കെ മാറ്റണം രീതിയിലാണ് അവർ റെഡിയാക്കിയേക്കുന്നത്. ഓക്കെ ഓക്കെ, നമുക്കത് ക്യാമറ ഓൺ ചെയ്ത് ഓക്കെ. നമ്മൾ ക്യാമറ ഓൺ ചെയ്യുമ്പോഴാണ് ഓക്കെ അങ്ങനെ സീനയൻ എൻ്റെ കയ്യിൽ വന്നിട്ട് ഓൺ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ISO ഓക്കെ ISO
ഹൺഡ്രഡ് 80 64 ലോ 0.3 0.7 1.0 വരെ വന്നിട്ടുണ്ട്. ഹൈ വന്നത് നമുക്ക് 25 600 വന്നിട്ട് ഹൈ 0.3 0.7 1.0 2.0 അത്രയും വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ മോണിറ്ററിന്റെ സ്റ്റിക്കറുകളെ ഓക്കെ, ഇതിന് സെൻസർ ഷീൽഡ് ഉണ്ട്, നമ്മുടെ സെൻസറുമ്മ പൊടി പിടിക്കാറാണ് ഇരിക്കാതിരിക്കാൻ അവർ വെച്ചേക്കുന്നത്. കണ്ട ഇത് ക്യാമറ ഓണാകുമ്പോൾ ആ ഷീൽഡ് ഓണാകും, അത് കഴിഞ്ഞിട്ട് ഓഫ് ആവും, അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമറ ഓഫ് ചെയ്യുമ്പോൾ സെൻസർ ക്ലോസ് ആവും. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഒറിജിനൽ മൗണ്ട് കിട്ടിയിട്ടില്ല, അപ്പോൾ നമ്മൾ ഇത് വിസിക്സിൻ്റെ മൗണ്ടാണ് നമുക്കിപ്പോൾ ഇത് ചെയ്യണം. ഓക്കെ, നമ്മളിതുമ്പ 24/7 വെച്ചിട്ടുണ്ട്, നമ്മൾ മാനുവലിലാണ് ഇട്ടേണം. നല്ലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്, കണ്ടിന്യൂ ഷോട്ട് 1 സെക്കൻഡ് 120 ഫ്രെയിം എന്നത്, അതിൻ്റെ ഒരു ഷോട്ട് ഞങ്ങൾ പുറത്ത് ഔട്ട്ഡോർ വെച്ചിട്ട് കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇപ്പം നമുക്ക് ഇതിൻ്റെ സ്പീഡൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ 120 ഫ്രെയിമിലെടുത്ത പടം ഉണ്ടാ, ഈ മൂവ്മെൻറ്റ് നിങ്ങളൊന്ന് നോക്കിക്കോ, നമ്പർ ഓഫ് ഫോട്ടോസും അവിടെ തെളിയുന്നുണ്ട്, അതും ശ്രദ്ധിച്ചോളണം. എൻ്റെ കാല് നോക്കിയാൽ മതി അതിൻ്റെ മൂവ്മെൻറ്റ്സ് മനസ്സിലാകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളുടെ ഈ അൺബോക്സിങ് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ ഇത് ഒന്ന് പഠിക്കാനുണ്ട്, അപ്പം എന്തെങ്കിലും പുതിയതുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ യൂട്യൂബിലൂടെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.